വാർത്തയിലേക്ക്. മഹാരാജാസിൽ കാഴ്ചപരിമിതിയുള്ള അധ്യാപകനെ അപമാനിച്ച സംഭവത്തിൽ പരാതിയില്ലെന്ന് അധ്യാപകൻ പോലീസിനെ അറിയിച്ചു. തുടർ നടപടികൾ അവസാനിപ്പിച്ചതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, അധ്യാപകന് പരാതിയില്ല എന്നാണ് അദ്ദേഹം പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം അദ്ദേഹം സ്വീകരിച്ചത്? ഒപ്പം പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്? ആക്ച്വലി നേരത്തെ തന്നെ ഈ അധ്യാപകരുടെ നിലപാട് അതായിരുന്നു. അതായത് ഈ സംഭവം, ഈ പ്രശ്നം കോളേജിനകത്ത് തന്നെ അവസാനിക്കണം എന്നുള്ളൊരു നിലപാടായിരുന്നു ഈ കാഴ്ചപരിമിതിയുള്ള അധ്യാപകനായ പ്രിയേഷിന്റെ നിലപാട്. പക്ഷേ കോളേജ് ഗവൺമെന്റ് തീരുമാനിച്ചത് ഇത് പോലീസിൽ തന്നെ പറയേണ്ടതുണ്ട്, അതിനനുസരിച്ചുള്ള ഗൗരവം ഈ വിഷയത്തിനുണ്ട് എന്നുള്ളതാണ് കോളേജ് ഗവൺമെന്റ് കൗൺസിൽ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി കോളേജ് അധികൃതർ പരാതി നൽകിയത്. അപ്പോഴും അധ്യാപകനല്ല ഇതിൽ പരാതി നൽകിയത്, കോളേജ് അധികൃതർ പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്ന് അധ്യാപകനെ കാണാനെത്തിയിരുന്നു. അതിന്റെ നടപടിക്രമം അനുസരിച്ച് അധ്യാപകനെ കണ്ട് ഇതിൽ പരാതി ഉണ്ടെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തുകയാണ് സാധാരണ പതിവ്. പക്ഷേ ഇന്ന് പോലീസ് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അറിയിച്ചത് ഈ വിഷയത്തിൽ പരാതിയില്ല എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ വിശദമായ ഒരു മൊഴി ഇനി രേഖപ്പെടുത്തേണ്ടതില്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് പോലീസ് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് സെൻട്രൽ പോലീസിന്റെയും നിലപാട്. നേരത്തെ മാധ്യമങ്ങളോടക്കം അധ്യാപകൻ സംസാരിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഈ കുട്ടികൾ അവർ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കണം, അതിനുവേണ്ടിയാണ് കോളേജ് ഗവേണിംഗ് കൗൺസിലിന് പരാതി നൽകിയത്. അദ്ദേഹം കോളേജിന്റെ ഗവേണിംഗ് കൗൺസിലിന് മാത്രമാണ് അത് പരാതിയായി നൽകിയത്, അതിലപ്പുറം അത് മുന്നോട്ട് പോകേണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ആ നിലപാട് തന്നെയാണ് ഇന്നിപ്പോൾ പോലീസിനെ അറിയിച്ചത്. ശരി, മഹാരാജാസിൽ കാഴ്ചപരിമിതിയുള്ള അധ്യാപകനെ